നമസ്കാരം ഡൽഹിയിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ മതസ്പ്രദ്ധ വളർത്തുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ച സംഘപരിവാർ പ്രവർത്തകനെ മണിക്കൂറുകൾക്കുള്ളിൽ കേരള പോലീസ് പിടികൂടി അട്ടപ്പാടി പടിഞ്ഞാറക്കര വീട്ടിൽ ശ്രീജിത്ത് രവീന്ദ്രനെയാണ് അഗലി പോലീസ് അറസ്റ്റ് ചെയ്തത് മതസ്പ്രദ വളർത്താൻ ശ്രമിക്കുകയും ഫേസ്ബുക്കിലൂടെ അപകീർത്തികരമായ സംഭാഷണം നടത്തുകയും ചെയ്ത കുറ്റത്തിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അങ്ങേയറ്റം ലേശമായ ഭാഷയിലായിരുന്നു ശ്രീജിത്തിന്റെ വീഡിയോ മുസ്ലിം ജനതയെ കടന്നാക്രമിച്ചാണ് മതവിദ്വേഷകരമായ പ്രസംഗം ഇയാൾ സോഷ്യൽ മീഡിയ വഴി നടത്തിയത് ഷാഹിൻബാഗിലെ സമരക്കാരെയാണ് ഇയാൾ വിമർശിക്കുന്നത് വീഡിയോ വിവാദത്തിൽ നിറഞ്ഞതോടെയാണ് ഇയാൾക്കെതിരെ സൈബർ സെല്ലിലും പരാതി എത്തിയത് ശ്രീജിത്ത് പന്തളം മോഡൽ ഫേസ്ബുക്ക് ലൈവായി എത്തിയായിരുന്നു ഇയാളുടെ ഷോ മോദി സർക്കാരിനെ പൂരത്തിയും രാജ്യവിരുദ്ധ മുദ്രാവാക്യം വിളിക്കുന്നവരെ പുറത്താക്കണമെന്നുമാണ് ഇയാൾ വീഡിയോയിലൂടെ ആവശ്യപ്പെടുന്നത് ഡൽഹി കലാപത്തിൽ നടക്കുന്ന അക്രമങ്ങളെ പ്രകീർത്തിച്ചും മുസ്ലിം സമുദായത്തിനെ അധിക്ഷേപിച്ച് വർഗീയ പരാമർശം നടത്തിയും ഇയാൾ ചെയ്യുന്നുണ്ട് ട്രംപ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള മരുന്ന് വെച്ചിട്ടുണ്ടെന്നായിരുന്നു മുസ്ലിം വിഭാഗത്തെ അസഭ്യവർഷം ചൊരിഞ്ഞ് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നത് സമരക്കാരെ വെടിവെക്കണമെന്നും ഇയാൾ വീഡിയോയിലൂടെ ആവശ്യപ്പെടുന്നു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്തതോടെ കേരള പോലീസിന് നിറഞ്ഞ കൈടിയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് പോലീസിന്റെ സൈബർ വിഭാഗം തന്നെ ട്രോളുമായി എത്തിയിട്ടുണ്ട് മതവിദ്വേഷ പ്രസംഗം നടത്തുന്ന ഇയാളെ കാണിച്ചുകൊണ്ട് ഇയാളെ പിന്നീട് കസ്റ്റഡിയിൽ എടുക്കുന്ന ദൃശ്യങ്ങളും ട്രോൾ വീഡിയോയിൽ പോലീസ് പങ്കുവയ്ക്കുന്നു ഇതിനിടെ സംസ്ഥാനത്ത് നേരിട്ടോ അല്ലാതെയോ വർഗീയ ചേരുതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു നവമാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ തയ്യാറാക്കുകയോ ഫോർവേഡ് ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കും സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള എല്ലാ സന്ദേശങ്ങളും പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും സംസ്ഥാനത്തിലുടനീളം ഏത് അടിയന്തര സാഹചര്യങ്ങളും നേരിടാൻ ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വർഗീയ ചേരുതിരിവുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾ ഒഴിഞ്ഞു മാറണമെന്നും സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അഭ്യർത്ഥിച്ചിട്ടുണ്ട് സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി കെ ടി ജലീലും രംഗത്തെത്തി കേരളത്തിൽ മതവിദ്വേഷം പ്രചരിപ്പിച്ച് ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ ഒരാളെയും അനുവദിക്കില്ലെന്ന് മന്ത്രി കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു കേരളത്തിൽ മതവിദ്വേഷം പ്രചരിപ്പിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഒരാളെയും അനുവദിക്കില്ലെന്ന് മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു വർഗീയ പ്രചാരണം നടത്തിയതിന് സംഘപരിവാർ പ്രവർത്തകൻ ശ്രീജിത്ത് രവീന്ദ്രനെ അറസ്റ്റ് ചെയ്ത വിവരം ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചുകൊണ്ടാണ് മന്ത്രി ഇത് വ്യക്തമാക്കിയത് ഇത് ഡൽഹിയോ യു പി മധ്യപ്രദേശോ രാജസ്ഥാനോ അല്ല ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് ഇവിടെ ചോദിക്കാനും പറയാനും ഉണർന്ന് പ്രവർത്തിക്കാനും ഒരു ഭരണകൂടമുണ്ട് ഒരു നായകനുണ്ട് അദ്ദേഹം പറയുന്നു